തെറ്റൊന്നും ചെയ്യാതിരുന്ന തങ്ങൾ കുറച്ച് മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വീഡിയോയുടെ പേരിൽ ഏറെ വിഷമിച്ചു. എന്നാൽ അടുത്ത ദിവസം എല്ലാവരും പിന്തുണ അറിയിച്ചെത്തിയപ്പോഴാണ് സമാധാനമായത്. ആയൂർ ചെറുവക്കിലെ അനുഗ്രഹ ഹോട്ടൽ ഉടമകളായ സജിയുടെയും ലിസിയുടെയും വാക്കുകളാണിത്. കഴിഞ്ഞ ദിവസം ഇവരുടെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ ഉച്ചഭക്ഷണത്തിന് അമിത വില ഈടാക്കി എന്നാരോപിച്ച് ഒരു വീഡിയോ ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ചിരുന്നു. ഇത് ഹോട്ടൽ ഉടമകളായ ഇവരെ ഏറെ വിഷമിപ്പിച്ചു. എന്നാൽ മനുഷ്യാവകാശ പ്രവർത്തകൻ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ രംഗത്തെത്തിയതോടെ നിരവധി പേർ ഇവരെ ആശ്വസിപ്പിക്കുകയും പിന്തുണ അറിയിക്കുകയും ചെയ്തു. ഇതോടെയാണ് ഇവരുടെ മനസ്സിലുണ്ടായിരുന്ന ഭയവും വിഷമവും മാറിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ച 3 മണിയോടെയാണ് രണ്ടുപേർ ഭക്ഷണം കഴിക്കാനെത്തിയത്. ഈ സമയം ലിസി മാത്രമേ കടയിലുണ്ടായിരുന്നുള്ളൂ. ഊണും മത്തിവറുത്തതും ഇരുവർക്കും നൽകി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് 500 രൂപ നൽകി. ഊണിനും മീൻ വറുത്തതിനും കൂടി 100 രൂപയാണ്. അങ്ങനെ രണ്ടുപേരുടെയും ചേർത്ത് 200 രൂപ എടുത്തിട്ട് ബാക്കി 300 രൂപ തിരികെ നൽകി. അപ്പോഴാണ് വില കൂടുതലാണ് എന്ന് പറഞ്ഞ് തർക്കമുണ്ടായത്. ട്രോളിംഗ് സമയമായതിനാൽ മീനിന് വില കൂടുതലായതിനാൽ ഇത്രയും രൂപ വാങ്ങിയത് എന്ന് ലിസി ഇയാളോട് പറഞ്ഞു. എന്നാൽ മറ്റ് സ്ഥലങ്ങളിൽ ഇതിനേക്കാളും നല്ല ഹോട്ടലുകളിൽ 60 മുതൽ 80 രൂപ വരെ വിലയുള്ളൂ എന്നും പരാതി നൽകുമെന്നും ഇവർ പറഞ്ഞു. തർക്കം മുറുകിയപ്പോൾ ലിസിയുടെ ഭർത്താവ് സജി അവിടേക്കെത്തി. അപ്പോഴാണ് ഇയാൾ മനുഷ്യാവകാശ പ്രവർത്തകനാണെന്നും തങ്ങളെപ്പോലുള്ളവരുടെ അടുത്ത് ഇത്തരം കള്ളത്തരങ്ങൾ നടക്കില്ല എന്നും പറഞ്ഞത്. ഒരു സ്ഥലത്തും 100 രൂപ വില ഈടാക്കില്ല എന്നായിരുന്നു ഇയാളുടെ വാദം. ഊണിന് 100 രൂപയാണെന്ന് ആദ്യമേ പറയണമായിരുന്നുവെന്നും ഇയാൾ ലിസിയോട് പറഞ്ഞു. കഴിക്കുന്നതിന് മുൻപ് ചോദിക്കണമായിരുന്നു എന്ന് ലിസി തിരിച്ചു പറഞ്ഞു. 60 രൂപയാണ് മീനില്ലാതെ ഊണിന് വാങ്ങുന്നത്. മീൻ വറുത്തതിന് 40 രൂപയുമാണ്. ഇക്കാര്യം സജി പറഞ്ഞെങ്കിലും ഇത് അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. ഇയാളുടെ ഒപ്പം വന്നയാളും ഇവരോട് തട്ടിക്കയറുകയായിരുന്നു. തർക്കം മുറുകിയപ്പോൾ ഒടുവിൽ ഭക്ഷണം കഴിക്കുകയായിരുന്ന മറ്റൊരാൾ വിഷയത്തിൽ ഇടപെട്ടു. മീനിന് വില കൂടുതലാണെന്നും 100 രൂപയ്ക്ക് മത്തി വാങ്ങിയപ്പോൾ 10 എണ്ണം മാത്രമേ ലഭിച്ചുള്ളൂ എന്നും പറഞ്ഞു. പിന്നീട് ഇവർ തമ്മിൽ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുകയും പിന്നീട് ഇവർ ഇവിടെ നിന്നും പോവുകയുമായിരുന്നു. ഇവർ വീഡിയോ പകർത്തിയത് സജിയും ലിസിയും അറിഞ്ഞിരുന്നില്ല. സമീപത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് കഴിഞ്ഞ ദിവസം ഇത് ഇവരെ കാണിക്കുന്നത്. ഇതോടെ ഇരുവരും മാനസികമായി ഏറെ തളർന്നുപോയി. എന്നാൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇവരുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്നും പേടിക്കേണ്ടെന്നും ആശ്വസിപ്പിച്ചു. പിന്നീടാണ് ചങ്ങാതിക്കൂട്ടം എന്ന പേജിൽ മനുഷ്യാവകാശ പ്രവർത്തകനെതിരെ ഈ വീഡിയോ പ്രചരിച്ചത്. ഇത് സമൂഹ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചതോടെ എല്ലാവരും ഇവരെ പിന്തുണച്ച് മുന്നിലെത്തി. മനുഷ്യാവകാശ പ്രവർത്തകൻ അനിൽകുമാറിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പിന്നെ മലയാളികളുടെ പൊങ്കാലയായിരുന്നു. പ്രതിഷേധം രൂക്ഷമായതോടെ ഇയാൾ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് തടി തപ്പി.